ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരും അതുപോലെ ഒരു തവണ പ്രഗ്നൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫക്ട്സ് കൊണ്ടിട്ട് കുഞ്ഞിന് മിസ്കാരേജ് ഉണ്ടായിട്ട് പോയിട്ടുള്ളവരും, അതായത് ഹാർട്ട് ബീറ്റ് ഉണ്ടാകാതെ, ഡെവലപ്മെൻ്റ് ഉണ്ടാവാതെ, ഗ്രോത്ത് ഉണ്ടാവാതെ ഒക്കെ കുഞ്ഞിന് മിസ്കാരേജ് ആയിട്ട് അത് അബോർട്ട് ചെയ്ത് കളയേണ്ടി വന്നവരും ഒക്കെ പിന്നീടൊരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. കുഞ്ഞിൻ്റെ ആ ഒരു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങുകയും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നു തുടങ്ങുകയും കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആയി തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിലാണ്. എന്നാൽ ഏറെക്കുറെ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ കഴിയുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ തുടങ്ങുന്നതിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നതെങ്കിൽ ആ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ പലരും ഡോക്ടറെ കാണാനായിട്ട് പോകാറില്ല. ഒന്നോ രണ്ടോ ഒക്കെ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പലരും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് നമ്മുടെ പ്രഗ്നൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ 3 മാസങ്ങളായിരിക്കും. ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മളിലുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നിങ്ങളുടെ ഗ്രോത്തിനും അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഒന്ന് ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞിൻ്റെ ആ ഒരു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ വന്ന് തുടങ്ങുന്നതിന് മുൻപായിട്ട്, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്റ്റായിട്ട് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കഴിക്കുക. ഈ ഫോളിക് ആസിഡ് നിങ്ങളിലുള്ള കുഞ്ഞിൻ്റെ ഗ്രോത്തിനും അതുപോലെ ഡെവലപ്മെൻറ്റിനും ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് മൂലം പല കുഞ്ഞുങ്ങൾക്കും ഡിഫക്ട്സ് ഉണ്ടായിട്ട് മിസ്കാരേജ് ആയി പോകേണ്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ അബോർട്ട് ചെയ്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഒരു ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നമ്മൾ വാങ്ങിച്ച് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ എഴുതിത്തരും. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് എനിക്ക് ഞാനിങ്ങനെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കൊരു ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ എഴുതിത്തരും. ഈ ഒരു മെഡിസിൻ നിങ്ങൾ കഴിക്കുക. ഈ മെഡിസിൻ നിങ്ങൾ ഒരു തവണ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാസം അല്ലെങ്കിൽ 5 മാസം വരെയൊക്കെ ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഈ ഫോളിക് ആസിഡ് നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിലെ ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിലും അത് നമ്മളിലോട്ട് കിട്ടുന്ന ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത്തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നിങ്ങളിലുണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി നിങ്ങളിൽ നിന്ന് ഡെവലപ്ഡ് ആയിട്ട് വരുന്ന നിങ്ങളുടെ അണ്ഡത്തിനും ഉണ്ടാകും. ഈ ഡെഫിഷ്യൻസി മൂലം നല്ല ക്വാളിറ്റിയുള്ള സ്പേം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ക്വാളിറ്റി ഇല്ലാത്ത അണ്ഡവുമായി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും ആ എംബ്രിയോയ്ക്ക് കരുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പൂർണ്ണമായിട്ട് ഒരു 10 മാസം നമ്മുടെ യൂട്രസിൽ ഡെവലപ്മെൻറ്റ്സോടുകൂടി വളരാനായിട്ടൊരു കഴിവ് ആ ഒരു എംബ്രിയോയ്ക്ക് ഇല്ല എങ്കിൽ നമ്മളുടെ ശരീരം തന്നെ വൺസ് അതിനെ മിസ്കാരേജ് ആക്കി കളയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മെഡിസിൻ വെച്ചിട്ടോ ഡിയാൻസി ചെയ്തിട്ടോ കളയേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പച്ചക്കറികളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കാനാണ്. ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്, കടല കഴിക്കുന്നത് നല്ലതാണ്, വെള്ളക്കടല കഴിക്കുന്നത് നല്ലതാണ്. ഈ വെള്ളക്കടലയെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പുരുഷന്മാരുടെ സ്പേമിന് ഘടന കൊടുക്കുന്നതിനും സ്ത്രീകളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഈ ചിക്ക് പീസ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുളപ്പിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബെനഫിറ്റ് കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കും കേട്ടോ. പിന്നെ കഴിക്കാൻ കഴിയുന്ന നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫ്രൂട്ട്സാണ് പേരയ്ക്ക, ഓറഞ്ച്, നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓറഞ്ചൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ വിറ്റാമിൻ സി കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ച്. ഇത് ഒരു ദിവസം നമ്മളൊരു 3-4 ഓറഞ്ച് ഒന്നും നമ്മൾ കഴിക്കരുത് കേട്ടോ. ഒരു ഓറഞ്ച് ഇപ്പോൾ പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ രാവിലെ ഒരു പേരയ്ക്ക, രാത്രി ഒരു പേരയ്ക്ക, അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ കഴിക്കുക. നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്, ഇത് മൂലം നമുക്ക് ഒരുപാട് ബെനഫിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേരയ്ക്ക ഇരുന്ന് കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ആപ്പിൾ ഇരുന്നിട്ടും കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഓറഞ്ച് കഴിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിൾ കോറിനെ പറ്റിയിട്ട്. ഈ പൈനാപ്പിൾ കോർ എങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്ത് തരുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു പൈനാപ്പിൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ ഒരു സ്ലൈസ്, ഒരു പീസ് മാത്രമേ നമ്മൾ ഒരു ദിവസം കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നതിനെ പറ്റിയിട്ട്. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെഡിസിൻ എടുക്കുന്നത് പോലെ തന്നെ ആ കൂടുതലായിട്ട് ചെന്നതിൻ്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പേരയ്ക്ക, അതുപോലെ പൈനാപ്പിൾ, അതുപോലെ ഓറഞ്ച്, അങ്ങനെ അതുപോലെ തന്നെയുള്ള
ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് പറഞ്ഞ നട്ട്സ്, ഈ നട്ട്സൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാഷ്യൂ നട്ട് കൂടുതൽ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഒരു 10-20 കാഷ്യൂ നട്ട് ഒരു ദിവസം കഴിക്കാതിരിക്കുക. 5 കാഷ്യൂ നട്ട്, 5 ബദാം, 5 പിസ്ത, 5 വാൾനട്ട്, ഒരു നമ്മുടെ അത്തിപ്പഴം, അങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെയുള്ളതൊക്കെ ഓരോന്നൊക്കെ വീതം മാത്രം നിങ്ങൾ കഴിക്കുക. ബദാമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട്, നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം ഒരു 5-6 മാക്സിമം അത്രയും. ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെങ്കിലും നമ്മൾ ഓവറായിട്ട് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കുക കേട്ടോ. കുറച്ച് കഴിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ ഒരുപാട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീനേറ്റൽ വിറ്റമിൻസ് എടുക്കാനായിട്ട്. നമ്മളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന കാൽസ്യം, അതുപോലെ തന്നെ അയേൺ, അങ്ങനെയുള്ള വിറ്റമിൻസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോ വിറ്റമിൻസ് നിങ്ങൾ എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റുകളും നിങ്ങളുടെ ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏർലി സ്റ്റേജിലുണ്ടാകുന്ന മിസ്കാരേജും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുന്ന സിറ്റുവേഷനെയും നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 3 വരെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. കുഞ്ഞിന് എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു രീതിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ട് വരാതിരുന്നിട്ട് നിങ്ങൾക്ക് മിസ്കാരേജ് ചെയ്ത് കളയേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ടെക്നിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്രഗ്നൻസി പിടിച്ചു കിട്ടുന്നതിന് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നമുക്ക് വേറൊരു മെഡിസിൻ കഴിച്ചിട്ടും ഹാർട്ട് ബീറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിലും ഹാർട്ട് ബീറ്റ് കിട്ടുക, ഹൃദയമിടിപ്പ് കിട്ടുക എന്നുള്ളത്, അത് കിട്ടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.